മഴ മുന്നറിയിപ്പുണ്ട്. മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ എന്നതിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതയിലാണ് പത്തനംതിട്ട ജില്ലയും 8000ത്തോളം പേരെയാണ് മുൻകരുതലിന്റെ ഭാഗമായി അവിടെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ബിദിനം ദാസോ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ബിദിൻ, എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് ഡാമുകളൊക്കെ തുറന്നിരിക്കുകയാണ്, നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ മുൻകരുതൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ? ശ്രവൺ, മഴ മാറി നിൽക്കുന്നതിന്റെ ആശ്വാസം. അതുകൊണ്ട് തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിൽ കാര്യമായ ആശങ്കയില്ല. പ്രത്യേകിച്ച് പമ്പ, കക്കയാനത്തോട് അണക്കെട്ടുകളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിലും അത്തരത്തിലേക്കൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം കയറിയ ആളുകളൊക്കെ തന്നെയുണ്ട്. അവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളാണ്, പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പായ കുളനട പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഒരുപാട് ആളുകളാണ്, 56ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ജില്ലയിൽ ഒട്ടാകെ 151 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7079 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ 2018ലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ വെള്ളം ഇറങ്ങിയതിനു ശേഷം വീടുകളിൽ എത്തുമ്പോഴാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം ആ സമയത്താണ് ഈ ആളുകൾ വെള്ളം കയറി വരുമ്പോൾ അവര് അന്നേരം ധരിച്ചിരുന്ന വസ്ത്രം മാത്രം ഇട്ട് വരുന്നവരാണ്. പിന്നീട് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ കുറച്ച് ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. ചേട്ടാ, വീട്ടിലേക്ക് അവസ്ഥ എന്താ? വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ട് ചെളിയൊക്കെ കയറി അടഞ്ഞിരിക്കുകയാണ്. ഇനി അതെല്ലാം കഴുകിറക്കാൻ തന്നെ 2-3 ദിവസം വരും. പിന്നെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അതായത് തുണികളെല്ലാം വെള്ളത്തിലായി, അതുപോലെ ഓരോ സാധനങ്ങളെല്ലാം നശിച്ചു പോയി. കട്ടിലൊക്കെ അതിൻ്റെ പ്ലൈവുഡ് എല്ലാം വെള്ളം കയറി ഇളകിപ്പോയേക്കുവാണ്. ഇനി നേരെ ആനെ കൊണ്ട് ഇനി ഒരുപാട് നമ്മൾ ഒരു വർഷത്തെ സമ്പാദ്യം മൊത്തമാണ് ഇതിൽ പോകുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ്. ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്, അച്ഛൻ ഇതുവരെ 4 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടന്നതാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാം ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. തുണികൾ മാത്രം, അതും അത്യാവശ്യം വേണ്ടതുകൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് എടുത്തോണ്ട് വന്നിട്ടുള്ളൂ. കട്ടിലുകളെല്ലാം പോയിട്ടുണ്ട്, ഒത്തിരി ഫർണിച്ചർ സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്. പിന്നെ വെള്ളം കയറിയ സമയത്ത് നമ്മുടെ ഞങ്ങളുടെ മെമ്പർ, ഒന്നാം വാർഡിലെ മെമ്പർ ഐശ്വര്യ ജയശന്ദ്രനാണെങ്കിൽ അതേ മുന്നറിയിപ്പ് വന്നായിരുന്നു, 18ലെ പോലെ തന്നെ പ്രളയ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ നമുക്ക് വേറെ ഒന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, വലിയ സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അതുപോലെ സാഹചര്യം ഇല്ല, സ്ഥലമില്ല. പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ അന്ന് 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ രാത്രി 6:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് പോകുന്നു. അത് ഞങ്ങളാണ് ഇവിടെ വന്നത്. അതിന്റെ പുറകിൽ ആലവട്ടക്കുട്ടി കൊള്ളിലുള്ള 2 കൂട്ടിയുടെ വന്നു. പിന്നീട് അപ്പോഴത്തേക്കും എല്ലാവരും പ്രളയം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയമായി. 2 മണി 3 മണി ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും ക്യാമ്പിലെത്തി. ഇതാണ് പൊതു ഒരു സ്ഥിതി. ജില്ലയിൽ വിവിധ ഭാഗങ്ങളെ അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതേപോലെ പ്രവർത്തിക്കുന്നു. ജില്ലയിലെ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും റവന്യൂ വകുപ്പ് അധികൃതരുടെയും ഒപ്പം പോലീസിന്റെയും മെഡിക്കൽ ടീമിന്റെയും ഒക്കെ സാന്നിധ്യമുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിനാൽ അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും ഇന്നും ഇന്നലെയും ഒക്കെ മഴ മാറി നിൽക്കുന്നത് തന്നെയാണ് ഒരു ആശ്വാസമായ കാര്യം. പല വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പതിയാണ് ഇറങ്ങുന്നത്. അതുകൂടി വരും ദിവസങ്ങളിൽ ഒരു മഴ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആളുകളെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ പാർപ്പിച്ചിരിക്കുന്നത്. ആരെയും വീടുകളിലേക്കൊന്നും തന്നെ മടങ്ങിപ്പോയി തുടങ്ങിയിട്ടില്ല. ഏതായാലും ജില്ലയിലെ പൊതു സാഹചര്യം മഴ മാറി നിൽക്കുമ്പോഴുള്ള ആശങ്ക ഒഴിയുന്നത് തന്നെയാണ്. ശ്രാവൺ, ശരി ശരി ശരി. ബിദിൻ, ഏതായാലും പത്തനംതിട്ടയിലെ വിവരങ്ങളാണ് ബിദിൻ നൽകിയത്. അവിടെ മഴ മാറി നിൽക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ പേരെ ജാഗ്രതയുടെ ഭാഗമായി മാറ്റിയിട്ടുണ്ട്.